നമസ്കാരം. റാഫ് ടോക്കിന്റെ ലീഗ് വൺ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. ലീഗ് വണ്ണിൽ PSG നാളെ കളിക്കാൻ ഇറങ്ങുകയാണ്. എതിരാളികളായിട്ട് വരുന്നത് മോൺപില്ലിയർ ആണ്. ഇന്ത്യൻ സമയം രാത്രി 1:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ 1:30 മോൺപില്ലിയറിന്റെ മൈതാനത്താണ് ഈ മത്സരം നടക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ലീഗ് വണ്ണിൽ തലപ്പത്താണെങ്കിലും കഴിഞ്ഞ രണ്ട് ലീഗ് വൺ മത്സരങ്ങളിൽ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല നെയ്മർ ജൂനിയറുടെയും സംഘത്തിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. കഴിഞ്ഞ മത്സരം PSG വേഴ്സസ് ബോഡക്സ് മത്സരം 2-2 സമനില, അതിനു മുമ്പുള്ള മത്സരം മൊണോക്കയോട് 3-2 പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മത്സരം വിജയിക്കുക എന്നത് തന്നെയായിരിക്കും തോമസ് ടുഷേലിൻ്റെയും സംഘത്തിൻ്റെയും ഒരു ലക്ഷ്യം. കാരണം കഴിഞ്ഞ UEFA ചാമ്പ്യൻസ് ലീഗ് മത്സരം PSG മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അവരുടെ മൈതാനത്ത് പോയി പരാജയപ്പെടുത്തിയാണ് തിരികെ വന്നത്. ആ മത്സരം വലിയ തോതിലുള്ള ആത്മവിശ്വാസമായിരിക്കും PSGയുടെ താരങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടാവുക. നെയ്മർ ജൂനിയർ മിന്നുന്ന പ്രകടനമാണ് ആ മത്സരത്തിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ആരാധകർ പ്രതീക്ഷിക്കുകയാണ് വീണ്ടും മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് ടീമിൽ നിന്നൊന്നാകെയും ഉണ്ടാകുമെന്ന്. ഈ മത്സരം വിജയിക്കേണ്ടതുണ്ട്, ആത്മവിശ്വാസത്തോടെ വേണം അവർക്ക് വരുന്ന മിഡ് വീക്കിൽ നടക്കുന്ന UEFA ചാമ്പ്യൻസ് ലീഗിലെ അതിനിർണായക മത്സരം ബൂട്ടുകെട്ടി ഇറങ്ങാൻ. ആ മത്സരത്തിൽ ഇസ്താംബുൾ ബസക്ഷേറാണ് എതിരാളികൾ. ആ മത്സരം വിജയിച്ചാൽ പ്രീ ക്വാർട്ടർ, UEFA ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ അവർക്ക് ഉറപ്പിക്കാം. അതിന് മുന്നോടിയായി നടക്കുന്ന ഈ മത്സരത്തിൽ വിജയിക്കുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്നത് തന്നെയായിരിക്കും തോമസ് ടുഷേലിൻ്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം. നിലവിൽ PSG 12 മത്സരങ്ങൾ കളിച്ചിട്ട് 25 പോയിന്റോടെ ലീഗ് വണ്ണിൽ ഒന്നാം സ്ഥാനത്താണ്. ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 23 പോയിന്റോടെ ലില്ലി തൊട്ട് പുറകിലുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലില്ലി മാത്രമല്ല, ലിയോൺ, മൊണോക്കോ, മോൺപില്ലിയർ ഈ ടീമുകൾക്കൊക്കെ 12 മത്സരങ്ങളിൽ നിന്ന് 23 പോയിന്റ് ഉണ്ട്. സാധാരണത്തെ പോലെയല്ല ഇത്തവണ ലീഗ് വൺ എന്നർത്ഥം. കടുത്ത വെല്ലുവിളികൾ വരുന്നു. 2 പോയിന്റിന്റെ മാത്രം ലീഡിലാണ് ഇപ്പോൾ PSG മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി കാലിടറിയാൽ അത് പ്രശ്നമായി മാറും എന്ന കാര്യം തോമസ് ടുഷേലിന് വ്യക്തമായിട്ട് അറിയാം. മോൺപില്ലിയറും PSGയും തമ്മിൽ നടന്ന അവസാന 5 മത്സരങ്ങളുടെ കണക്കെടുത്താൽ വ്യക്തമായ ആധിപത്യമുള്ളത് PSGക്കാണ്. അവസാന 5 മത്സരങ്ങളിൽ 4 അവർ വിജയിച്ചപ്പോൾ ഒരു മത്സരം മാത്രമാണ് മോൺപില്ലിയറിന് വിജയിക്കാൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിൽ കളിച്ചപ്പോൾ ഏകപക്ഷീയമായ 5 ഗോളുകൾക്കാണ് PSG വിജയിച്ച് കയറിയിരുന്നത്. ഏതായാലും സുൽത്താനും സംഘവും ഒരിക്കൽ കൂടി മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.